നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് പുതിയ കണ്ടെത്തലുമായി പുതിയ ഗുരുതരമായ ആരോപണങ്ങളുമായി ഭാര്യ മഞ്ജുഷ കോടതിയിലെത്തിയത് നവീൻ ബാബു ഒരു കാരണവശാലും തൂങ്ങി മരിക്കില്ല തൂങ്ങി മരിച്ചതാണെന്ന് വിശ്വസിക്കാനേ കഴിയില്ല എന്നാണ് ഹർജിക്കാരി പറഞ്ഞിരിക്കുന്നത് നവീൻ ബാബുവിനെ ഉറപ്പായും കൊന്നശേഷം കെട്ടിത്തൂക്കിയതായി താൻ വളരെയധികം സംശയിക്കുന്നുണ്ട് എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് സംശയിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ തെളിവും വ്യക്തമായ കാരണവും ഇതോടൊപ്പം തന്നെ മഞ്ജുഷ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നവീൻ ബാബു തൂങ്ങി മരിച്ചതിൽ ഏറെ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടത് വിശ്വസിക്കാൻ കൊല നടത്തിയ ശേഷം അത് കെട്ടി തൂക്കിയതിനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സി ബി അന്വേഷണം നടന്നാൽ മാത്രമേ കൃത്യമായ തെളിവുകൾ ശേഖരിക്കാനും പ്രതികളെ പിടികൂടാനുമായി സാധിക്കൂ എന്നാണ് ഹർജിയിൽ പറയുന്നത് പോസ്റ്റ്മോർട്ടം ഒന്നും തന്നെ ശരിയായ വിധത്തിൽ നടന്നിട്ടില്ല എന്നുള്ളത് ഈ അവസരത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പല പ്രധാനപ്പെട്ട വിവരങ്ങളും സുപ്രധാനമായ വിവരങ്ങളും പോസ്റ്റ്മോർട്ടത്തിലൂടെ വിട്ടുകടഞ്ഞു പ്രാഥമിക പരിശോധനയായിട്ടുള്ള ഇൻക്വസ്റ്റിൽ കണ്ടെത്തിയ പല നിർണായക വിവരങ്ങളും പക്ഷേ വിശദമായ പരിശോധനയായ ശാസ്ത്രീയ പരിശോധനയായ ഇൻ പോസ്റ്റ്മോർട്ടത്തിൽ ഒന്നും തന്നെ എടുത്തു പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ദുരൂഹത പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇൻക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കഴുത്തിൽ കണ്ടെത്തിയ പാട് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല ഇനി ഏറ്റവും നിർണായകമായിരിക്കുന്ന അടിവസ്ത്രത്തിലുണ്ടായ രക്തക്കറ അതെങ്ങനെ സംഭവിച്ചു എങ്ങനെയാണ് ആ രക്തക്കറ ഉണ്ടായത് ഇതൊന്നും തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല ഇനി ഉമിനീർ ഒലിച്ചിറങ്ങിയതിലും അന്വേഷണം ഒന്നും തന്നെ ഉണ്ടായില്ല എന്നാണ് മഞ്ജിസ്ട്രേറ്റ് അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കുന്നത് ഇനി പല വിവരങ്ങളും തങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട് അതിനായി വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ നൽകുന്നില്ല അതിലും ഏറെ ദുരൂഹത നിലനിൽക്കുന്നു എന്താണ് അവർക്ക് മറച്ചു പിടിക്കാനുള്ളത് എന്താണ് ഒളിച്ചു വെക്കാനുള്ളത് ആരെയാണ് സംരക്ഷിക്കാനുള്ളത് അൻപത്തി അഞ്ച് കിലോഗ്രാം ഭാരമുള്ള നവീൻ ബാബു ഒരു ചെറിയ കയറിൽ അതായത് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ മാത്രം വ്യാസമുള്ളൊരു കയറിൽ കെട്ടിത്തൂങ്ങി മരിക്കുമെന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക എന്നാണ് ഹർജിക്കാർ ചോദിച്ചിരിക്കുന്നത് അങ്ങനെ സ്വാഭാവികമായി കെട്ടിത്തൂങ്ങി മരിക്കുന്ന ഒരാൾ മരണവെപ്രാളത്തിൽ പിടയുമ്പോൾ മറ്റു തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ഉറപ്പായും അത് പൊട്ടി താഴെ വീഴുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതിലൊക്കെ ഉപരിയായി പാർട്ടി സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ പ്രതിയെ സംരക്ഷിക്കുമെന്ന് ജയിലിൽ ഇറങ്ങിയ സമയത്ത് പി പി ദീകരിക്കാൻ സെക്രട്ടറിയുടെ ഭാര്യ പോയതും ഇതൊക്കെ തന്നെ എടുത്തു പറയുകയാണ് ഹർജിയിലൂടെ മഞ്ജുഷ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി തന്നെ ഇതിന് മുന്നിട്ട് ഇറങ്ങുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ആനയിച്ചു കൊണ്ടുവരുന്നു അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൽ തങ്ങൾക്ക് നീതി ലഭിക്കുക എന്നുള്ള ചോദ്യമാണ് മഞ്ജുഷ ഉയർത്തുന്നത് ഹർജി കോടതി പരിഗണിച്ചുകൊണ്ടേയിരിക്കുകയാണ് സി ബി അന്വേഷണത്തെക്കുറിച്ചുള്ള വിശദമായ വാദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ സർക്കാർ ആകട്ടെ അന്വേഷണം ഒരു കാരണവശാലും വേണ്ട എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നവീൻ ബാബു പറഞ്ഞതായിട്ടുള്ള കളക്ടറുടെ മൊഴി പിന്നീട് സൃഷ്ടിച്ചെടുത്തതാണെന്നും ഹർജിക്കാരി ആരോപിച്ചു